സ്വന്തം മുന്നണിയിലുള്ള മുസ്ലിം ലീഗിന്റെ കൊടിയെ പറ്റി ബി ജെ പിയുടെ വർഗീയമായ പ്രചരണത്തെ പോലും ചെറുക്കാനാകാതെ കോടികൾ പൂഴ്ത്തിയ കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെ വിശ്വസിക്കാനാകുമെന്ന് ബിനോയ് വിശ്വം. പുത്തനത്താണിയിൽ സംഘടിപ്പിച്ച എൽ ഡി എഫ് ആദവനാട് പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പഞ്ചായത്തിലെ കോൺഗ്രസ് സുഹൃത്തുക്കൾ, ലീഗ് സുഹൃത്തുക്കൾ, യു ഡി എഫ് അവർ സ്വയം ചോദിക്കട്ടെ, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിലുള്ള പ്രവർത്തനങ്ങളിലെ ഒരു പാർട്ടി, ആ പാർട്ടിയുടെ സർവസ്വമായ പതാക വേണ്ടെന്ന് വെച്ചാൽ, ആ പതാക അപേക്ഷിക്കേണ്ടി വന്നാൽ ആ പാർട്ടിയെ നാം എന്ത് പേരിട്ട് വിളിക്കുന്നു? സ്വന്തം പതാകയെ പോലും പൂർവോടെ കാണാൻ സ്നേഹത്തോടെ കാണാൻ കഴിയാത്ത ഒരു മാധ്യമം എങ്ങനെയാണ് അതിൻ്റെ ഭാവിയെ പറ്റിയുള്ള സങ്കല്പങ്ങളോ ചിത്രങ്ങളോ കാണുന്നതാണ്? ഒരു പ്രയാസമായിരുന്നു. എന്താ കാര്യം? 5 കൊല്ലം മുമ്പ് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഇതുപോലെ ആഘോഷമായി അവർ റോഡ് ഷോ സംഘടിച്ചു. കോൺഗ്രസിനേക്കാളും ജോറോടെ രംഗത്തിറങ്ങിയത് കയ്യിൽ കുഞ്ഞി കരുതി ഒരുപാട് പച്ചക്കൊടികളും അന്ന് ദിവന്ന കൊടിക്കൊപ്പം മെത്തപ്പെടത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അത് 5 കൊല്ലം കൊണ്ടാണ്. അതിന്റെ വീഡിയോയിലെല്ലാം പുറത്തു വന്നപ്പോൾ ബി ജെ പി രാജ്യം മുഴുവൻ പ്രതിപിച്ചു. ഈ കുഴികളുടെ പുറത്തതല്ല, ഇതെല്ലാം പാകിസ്ഥാന്റെ കുഴിയാണ്. രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ കുഴിയായ പച്ചക്കുഴി വിളിച്ചു വന്ന് ബി ജെ പി ആർ എസ് എസ് പ്രചരിപ്പിച്ചു. അത് കേട്ട് പേടിച്ചു കഴിഞ്ഞു കോൺഗ്രസ്. നാക്കും അങ്ങുമില്ലേ കോൺഗ്രസ്? ആ കുഴി പാകിസ്ഥാൻ കുഴിയല്ല എന്ന് പറയാൻ തന്റെ കുഴിയാണ് കോൺഗ്രസ് പേടിച്ചു കഴിഞ്ഞു. അല്ലെങ്കിൽ പറയേണ്ടത് ഇത് പാകിസ്ഥാൻ കുഴിയല്ല, യു ഡി എഫിന്റെ ഭാഗമായ ഇന്ത്യൻ യൂണിയൻ കൃഷി ലീഗിന്റെ കുഴിയാണ്. ഈ കൊടി രാജസ്ഥാനിലേക്ക് തുറവാതെ ഇവിടെ നിൽക്കാൻ തയ്യാറായ ഇന്ത്യക്കാരായ മുസ്ലിമിന്റെ ഒരു പാർട്ടിയായ ലീഗിന്റെ കൊടിയാണ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധി മന്ത്രി കോൺഗ്രസ് പാർട്ടിക്കും മാർക്കുണ്ടായില്ല. വരണ്ടു കൊടിയാണ്, വരണ്ടു കൊടി. 5 കൊല്ലമായിട്ടും ആ ഭയപ്പാടെ അറിയില്ല. 5 കൊല്ലമായിട്ടും കോൺഗ്രസ് ആ ഭയപ്പാടെ അറിയില്ല. ലീഗിന്റെ കൊടിയെ പറ്റി ബി ജെ പി ആർ എസ് എസ് കഴിച്ചുവിട്ട തെറ്റിലേക്ക് ഉത്തരം പറയാൻ അന്ന് കഴിയാതെ പോയ കോൺഗ്രസ് പാർട്ടിക്ക് 5-ാമത്തെ കൊല്ലം ആ ഭയപ്പാടില്ലാതെ ലീഗിന്റെ കൊടിയെ കൂട്ടിക്കാൻ പാടില്ല, പച്ചക്കൊടിയേ കാണപ്പെടില്ല, പച്ച ഒന്നും കാണപ്പെടില്ല. അത് പറയാനുള്ള വഴിയൊരുക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചു. എന്നാൽ നമുക്ക് നമ്മുടെ കൊടിയെ പിടിക്കണം, ലീഗിന്റെ കൊടി പിടിക്കണ്ട. അതിൽ അന്തരീക്ഷം വരയ്ക്കാൻ വേണ്ടി കോൺഗ്രസ് തീരുമാനിച്ചു നമ്മുടെ കൊടിയെ പിടിക്കണ്ട. അങ്ങനെ മൂന്ന കൊടിയെ മാറ്റിവെച്ചു. മൂന്ന കൊടി മാറ്റിവെച്ച കോൺഗ്രസ്, പച്ചക്കൊടി മാറ്റിവെച്ച ലീഗ്, അവരാണിപ്പോൾ നിരസ്നേഹത്തെ പറ്റി കഥ പറയുന്നത്. ഞാൻ വിനീതമായി ചോദിക്കട്ടു, സ്വന്തം പാർട്ടിയെ സ്വന്തം പതാകയെ സ്നേഹിക്കുന്ന ലീഗ് ഇത്തോടാത്ത സ്വന്തം മൂന്നത്തെ കൊടിയെ ഓർക്കേണ്ട കോൺഗ്രസ്. ആ കൊടിയെ പറ്റിയുള്ള കഥയുമ്പോൾ ചരിത്രമേറെ പറയാനുണ്ട്. കോൺഗ്രസിന്റെ കൊടി കോൺഗ്രസിന്റെ കൊടിയാണ്, പക്ഷേ ആ കൊടിക്ക് ചരിത്രമുണ്ട്. അത് ഗാന്ധിജി പിടിച്ച കൊടിയാണ്, നെഹ്റു പിടിച്ച കൊടിയാണ്. ആ കൊടിക്ക് ഇന്നത്തെ കോൺഗ്രസ് എന്തെല്ലാം ശരി. ഈ കോൺഗ്രസ് ബി ജെ പിക്കൊപ്പം എപ്പോഴും കൈകോർക്കാൻ മണിക്കൂർ കോൺഗ്രസ് ആയത് ശരി. ആ പ്രധാന ആ പതാകയെ പറ്റി ഒരുപാട് ആൾക്കാർ കേരളത്തിലുണ്ട്. പണ്ട് സ്വാതന്ത്ര്യപൂർവ്വ ദിനങ്ങളിൽ ഈ നാട് അസിയത് ഹിമാചലെന്ന് പറയാം, അവിടെ എല്ലാ നാടിനു വേണ്ടി പരാടിയ ദിനങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ആഹ്വാന പ്രകാരം രാജ്യത്തെ നമ്മുടെ ഉപ്പ് കുറുക്കിയ ഒരു സമരരൂപമുണ്ടായി. കടലിലെ വെള്ളത്തിൽ ഉപ്പിന് ബ്രിട്ടീഷുകാർ നിർത്തി, അത് നിഷേധിച്ച നമ്മുടെ കടൽ, ആ കടലിലെ വെള്ളം, അത് ഉപ്പാകുന്നു. ആ ഉപ്പിന് ബ്രിട്ടീഷുകാർ, അതുകൊണ്ട് നമുക്ക് ഉപ്പ് കൊടുക്കിക്കൊണ്ട് നമ്മൾ ഉപ്പുണ്ടാക്കിയിട്ട് നാം ആ കോടതി വാഴ്ചയിൽ
അഖിലന്മാരെ വെല്ലുവിളിക്കൊണ്ട് ഗാന്ധി ചെയ്തു. അതൊരു ഐതിഹാസികമായ സമരരൂപമായിരുന്നു. അതിനായിട്ടാണ് നൂറുകണക്കിന് കോൺഗ്രസ്സുകാർ കോഴിക്കോട് കടപ്പുറം സംഘടിച്ചത്. അവരുടെ എല്ലാ കയ്യും ഈ മോഹന്റെ കൊടിയുണ്ടായിരുന്നു. ആ സമരം നയിച്ചത് കേളപ്പജി, അബ്ദുറഹ്മാൻ സാഹിബ്, ശ്രീ കൃഷ്ണപുരം അവർ മൂവരുമായിരുന്നു. എല്ലാവരെയും അടിച്ചോടിച്ചു ബ്രിട്ടീഷ് പട്ടാളം. ഈ മൂന്ന് ആ കൊടി ഉയർത്തി ഉയർത്തി പിടിച്ചു. അവർ മൂവരും ചേർന്ന് ഈ കൊടി പോലില്ല. ആ നേതാക്കളെല്ലാം പല തലയിൽ പൊട്ടിച്ചു ബ്രിട്ടീഷ് പോലീസ് ദേഹമാകെ ചോര വന്നിരുന്നു. പല കൊട്ടി വ്യക്തി കൊട്ടി ദേഹമാകെ ചോര വരുമ്പോഴും അവർ പറഞ്ഞു ഈ കൊടി ജീവന്റെ ജീവനാണ്. ഈ കൊടി അതാണ് മോഹൻലാൽ കൊടിക്ക് നേട്ടമെന്ന് അറിയാൻ പോകാത്ത സുഹൃത്തുക്കൾ. ആ കൊടിയാണ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ പിടിക്കുന്നില്ല. ആ കൊടിയെ നിങ്ങൾ താഴെ വെച്ചു. ബ്രിട്ടീഷുകാർ ആക്രമിച്ചപ്പോൾ അടിച്ചപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇഷ്ടപ്പെട്ട കോൺഗ്രസ് ആയിരുന്നു ആ നേതാക്കന്മാർ പ്രാണനെ കൊടി എന്ന് പറയുന്ന ആ കൊടി. ആ കൊടിയാണ് ബി ജെ പി കണ്ടുകിട്ടിയപ്പോൾ മുട്ടുപറച്ചു കോൺഗ്രസ് മാറ്റി വെച്ചത്. ആ ഭയപ്പാടുകൊണ്ടാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ശ്രമിക്കാൻ പ്രയാസമില്ലായിരുന്നു. ലീഗിന്റെ കൊടി എന്ന് കണ്ടാൽ പച്ച നിലം കണ്ടാൽ അപ്പോൾ ബി ജെ പി പറയും പാകിസ്ഥാൻ തകർത്താണ് അവരെ പേടിയാണ് കോൺഗ്രസ്. ലീഗ് പാകിസ്ഥാൻ തോന്നിയല്ല ഇന്ത്യൻ തോന്നിയാണെന്ന് പറയാൻ തങ്ങളുടെ കളികളെ കോൺഗ്രസ് കാണിച്ചില്ല. കോൺഗ്രസ് ലീഗിന്റെ വോട്ട് മാത്രം മതി. ആ ലീഗിന്റെ ചരിത്രം പറയാൻ പരമ്പര പറയാൻ ഞാനില്ല. അല്ലെങ്കിൽ പറയണം അത് രാജ്യം പങ്കിടപ്പെട്ടപ്പോൾ എൽ ഡി എഫ് മണ്ഡലം ചെയർമാൻ ടി ജി രാജേഷ് അധ്യക്ഷത വഹിച്ചു. സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കോളാടി, സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ്, അടുകരി പി ഹംസകുട്ടി, യു സൈനുദ്ദീൻ, അടുകരി ഹംസ, പീമ്പുറത്ത് ശ്രീനിവാസൻ, നാസർ കൊട്ടാരത്ത് എന്നിവർ സംസാരിച്ചു.